കുന്ദമംഗലം ക്ഷീരവികസന വകുപ്പിന്റെയും മാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ കന്നുകാലി പ്രദർശനം നടന്നു. ചെറുപ്പയിൽ നടന്ന പ്രദർശനം ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകർക്ക് പ്രചോദനം നൽകുക, കന്നുകാലി വളർത്തലിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെ നടത്തിയ കന്നുകാലി പ്രദർശനം ആകർഷകമായി. മാവൂർ ചെറുപ്പയിലാണ് കന്നുകാലി പ്രദർശനം നടന്നത്. കുന്ദമംഗലം ക്ഷീരവികസന വകുപ്പിന്റെയും മാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കന്നുകാലി പ്രദർശനം നടത്തിയത്. പ്രദർശനത്തോടനുബന്ധിച്ച് പശുക്കുട്ടികൾ, കിടാരികൾ, കറവപ്പശുക്കൾ തുടങ്ങി മൂന്ന് വിഭാഗങ്ങളിലായി മത്സരവും സംഘടിപ്പിച്ചു. ചെറുപ്പയിൽ നടന്ന കന്നുകാലി പ്രദർശനം ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് ഉദ്ഘാടനം ചെയ്തു. സാധ്യതകളേറെയുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് ഈ ക്ഷീര കർഷക സംഗമം നമ്മളിവിടെ നടത്തപ്പെടുന്നത്. കാരണം ഒരുപാട് ക്ഷീര കർഷകർ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് ഒരുപാട് സാധ്യതകളും അവർക്കുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഇനിയും എത്രയോ കർഷകരും ഇതേപോലെ തന്നെ കന്നുകാലികളും കിടാരികളും ഒക്കെ എത്താനുണ്ട്. അപ്പോൾ അവർക്ക് സാധ്യതകളേറെയുള്ള ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി രാരുമ്പിലാക്കൽ അധ്യക്ഷത വഹിച്ചു. കുന്ദമംഗലം ഡയറി ഫാം ഇൻസ്ട്രക്ടർ പി എം റുമൈസ, കെ പി ഗോപാലൻ, സന്തോഷ് കുമാർ, ബാലകൃഷ്ണൻ, മഞ്ജുഷ, വേലായുധൻ കുന്നത്ത്, കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കന്നുകാലി പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തിൽ അർഹരായ മൂന്ന് വിഭാഗങ്ങളിൽ ഉള്ള ഉരുക്കളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ബ്ലോക്ക് അംഗം ശിവദാസൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി രാരമ്പിലാക്കൽ തുടങ്ങിയവർ മികച്ച ഉരുക്കളെ മാല ചാർത്തി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.